തലപ്പത്ത് നാരായണ മേനോൻ എന്നുള്ള മഹാ തിരുഭാഷാരുടെ ഈ ഓർമ്മ സദസ്സില് പങ്കെടുക്കാനും അതിനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനുമുള്ളൊരു അവസരം ലഭിച്ചതിൽ എനിക്ക് വ്യക്തമായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. നമ്മള് മലയാളികള് വളരെയധികം മനസ്സിലാക്കുക അല്ലെങ്കിൽ ആദരിക്ക് ചെയ്യാത്തൊരു മനുഷ്യനാണ് നാലപ്പാട്ട് നാരായണ മേനോൻ നാട്ടിൽ പറഞ്ഞുകൊള്ളത്. കാരണം അദ്ദേഹം കാലത്തിന് മുമ്പേ നടന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സമകാലികരായ പല മനുഷ്യരെക്കാളും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്തിനപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. പലരെയും പറയുന്നുണ്ട് കാലത്തിന് മുമ്പേ നടന്നവർ, കാലത്തിന് മുമ്പേ നടന്നവർ. എന്താണ് ഇതിന്റെ ഒരു സാങ്കത്യം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒന്ന് എവിടെയുള്ള ഒരു മനുഷ്യൻ തന്റെ കാലത്തിന് മുമ്പ് നടക്കുന്നു? അത്രയും കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്കിട്ട് 134 133 കയറിൽ ജന്മദിനമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതൊന്നുപോലും ഔട്ട്ഡേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സന്ദർഭത്തിന് ചേരാത്തതായിട്ടോ ഒന്നും തോന്നുന്നില്ല. ഇത്രയും ഈ 100 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സാഹിത്യമോ, അദ്ദേഹത്തിന്റെ സംസ്കാര അത്തരമായിട്ടുള്ള ആശയങ്ങളോ നമുക്ക് ഇന്നും പൊതുവായിട്ട് തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം കാലത്തിന് അദ്ദേഹം അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 80 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നേരിട്ട കാര്യങ്ങൾ മുഴുവൻ ഇന്നും നമുക്ക് വളരെ പ്രസക്തമായിട്ടും വളരെ റിലവൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു മനുഷ്യൻ തന്റെ കാലത്തിന് മുമ്പേ നടന്നു എന്നുള്ളത് അത് തീർച്ചയായും ആലങ്കാരികമല്ല, അത് ഒരു മാത്രമാണ്. ഈ ഉദ്ഘാടനത്തിന് മുമ്പ് എനിക്ക് വളരെ എന്റെ സ്പർശമായിട്ടുള്ള ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാരണം അത് ഭരിച്ചുപോയ അശോകൻ എന്നുള്ള ശ്രീ അശോകന്റെ ഒരു സാന്നിധ്യമാണ്. കഴിഞ്ഞ 4 കൊല്ലം 5 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു നടക്കുന്നതിനായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ അതുവരെ പലരും ശ്രദ്ധിക്കാതിരുന്ന ഭാഷജ്ഞാനം എന്നുള്ള പുസ്തകത്തിനെ അവലംബിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാനത് ആ പുസ്തകം കഴിഞ്ഞ എന്റെ അടുത്ത് ഏതൊക്കെ കൈപിടിച്ച് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും എനിക്ക് അല്പം നനവുപുരണ്ടിട്ടില്ലാതെ പറഞ്ഞു സ്വീകരിക്കണം കേട്ടോ. പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് പ്രസിദ്ധീകരിച്ചു നമ്മളെ അപ്പൊ ഈ അന്ന് പറഞ്ഞത് നാലപ്പാട്ടിനെ കുറിച്ചും നാലപ്പാട്ടിന്റെ ഭാഷജ്ഞാനത്തിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്നും വളരെ പ്രസക്തമായിട്ടുള്ള വളരെ മാർഗദർശകമാണ് അശോകനെന്ന് എന്നോട് പറഞ്ഞു. ഓർമ്മയാണ് വളരെ സ്വാഗതം പ്രസംഗിക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നാലപ്പാട്ടും ഞാനും ഒരു സമാന്തരമായിട്ടുള്ള രീതിയിലുള്ളത് അതും പിന്നെ വല്ലാതെ ഒരു പുളകം കൊള്ളിച്ചൊരു സംഗതിയാണ്. കാരണം സ്വർണ്ണ നാലപ്പാട്ടും ഞാൻ പരിചയപ്പെട്ടത് ഏകദേശം ഒരു 10-15 കൊല്ലമാവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് അങ്ങനെയല്ല, ഔപചാരികമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലോ ഉള്ള രീതിയിൽ പരിചയപ്പെട്ടെ. അദ്ദേഹത്തിന്റെ അവരുടെ സ്വർണ്ണ നാലപ്പാട്ടിന്റെ പാർട്ടയം എന്നുള്ള ആത്മകഥ അദ്ദേഹം അവര് എനിക്ക് അയച്ചു തരികയായിരുന്നു. അപ്പോ എന്നെ അവര് അറിയുന്ന പോലെ അത്രയും കാലം മുമ്പ് അത്രയും കാലം ആദ്യമായിട്ട് നമ്മൾ കാണുന്നതിനുള്ള ഒരു അപരിചിതത്വം ഇല്ലാതെ ഒരു പാർട്ടയം എനിക്ക് തരികയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു മുഖക്കുറി അല്ലെങ്കിൽ ഒരു ആമുഖ പഠനം എനിക്ക് നിർവഹിക്കാൻ സാധിക്കുന്നു ഞാൻ കിട്ടിയപ്പോ വയസ്സില്ല. കാരണം അത്രത്തോളം വളരെ വിസ്തൃതമായിരുന്നു, മാത്രമല്ല അത്രത്തോളം ഗഹനമായിരുന്നു ആത്മകഥ. ആത്മകഥ ഞാൻ പരിചയിച്ചിട്ടില്ല, എന്റെ ഈ കാലങ്ങൾക്കിടയിൽ അതുപോലെ ആത്മകഥ ഞാൻ പരിചയിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ആമുഖം എഴുതാൻ ഞാനാണ് പറ്റിയത് എന്ന് അവർക്ക് ഏത് ഇൻക്യൂഷൻ ഇതാണ് നേരത്തെ അവർ പറഞ്ഞ പോലെ സമാന്തരമായിട്ടുള്ള ഒരു മനസ്സുണ്ടെന്നുള്ളത് എനിക്ക് വലിയൊരു ഒരു ട്രിബ്യൂട്ടായി ഞാൻ കിടക്കുന്നു, വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് കിട്ടുന്നു. പക്ഷെ അതേപോലെ തന്നെ അവരാവശ്യപ്പെട്ട പോലെ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ ഒരു പഠനം ഞാൻ പാർട്ടയെന്നുള്ള ഇതിനൊരു എഴുതാൻ പറ്റുന്നത് വെറും പാർട്ടയമല്ല അപ്പുറം ആണ് എന്തോ ആണെന്നുള്ള രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും. അത് അങ്ങനെ ഒരു ഒരു സാധാരണ ഉണ്ടായി എന്നുള്ളതൊരു സന്തോഷമാണ്. നാലപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ ഹിസ്റ്റോറിക് നമുക്ക് പറയാൻ പറ്റില്ല, ഉദാഹരണത്തിന്റെ കാര്യമാണ്. അതിന്റെ ഒരു പരിമിതിയായിട്ട് ഞാൻ പറഞ്ഞു നാലപ്പാടം എന്നുള്ള പ്രതിജ്ഞയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് എല്ലാവരും പറയുന്നു മഹാകവി പറഞ്ഞു. മഹാകവി പറഞ്ഞ അദ്ദേഹം എത്ര കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എനിക്ക് അറിഞ്ഞോട്ടെ. ഒരു കല്ലുനീർത്തുള്ളി എന്നുള്ള ഒറ്റ കവിതയുടെ പേരാണ് അദ്ദേഹം ഒന്നും റീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇനിയും ആ കവിത്വം എന്നുള്ളത് വളരെ വളരെ സ്പഷ്ടമാണ് ആ കണ്ണുനീർത്തുള്ളി എന്നുള്ളത്.
അതൊരു ബാപ്റ്റിസം അവരൊക്കെ എത്രമാത്രം നിസ്സങ്കോചമാണ് അതിനെ പ്രതിഷ്ഠിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അദ്ദേഹം കവിതയെ കുറിച്ച് വന്നീടെ ഒരു കഥാസന്റെ കോതിനെ കുറിച്ച് പറയുന്നത് അതേ ഒരു ആഴകത്തിൽ യാദൃശ്ചിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അതേ ഒരു മാനദണ്ഡം ലഭിച്ചാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഏറ്റവും മികച്ച ഒരു കവിതയാണ്. അതൊരു ഭാഗത്ത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷിച്ചാണ് ആർഷക്യാന് അസജ്ഞാനെന്നുള്ളത് എങ്ങനെയാണ് ഈ ഭാരതീയമായിട്ടുള്ള പൈതൃകവും ഭാരതീയമായിട്ടുള്ള വേദങ്ങളും ഗ്രന്ഥങ്ങളും മുഴുവൻ അതിന് മുഴുവൻ ആണ്ട് കുളിച്ച് കഴിഞ്ഞ് എത്രമാത്രം സരളമായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാവുന്നുള്ളത് വല്ലാത്ത അത്ഭുതമാണ്. ഇത്രയും നമുക്ക് തീവ്രമായിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നീങ്ങുന്നുണ്ട് വേദത്തിനെ കുറിച്ചിട്ട് വേദം സ്ത്രീകൾക്ക് നിഷിദ്ധമാണെന്നുള്ളത് ആരൊക്കെയോ പറഞ്ഞ് കേട്ട തെറ്റിദ്ധാരണകൾ മുഴുവൻ അദ്ദേഹം നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചിത കൊളുത്തുന്ന സ്ത്രീക്ക് ചിത കൊളുത്താൻ പാടില്ല എന്നും തന്നെ കാര്യം അയ്യോ ഇത് ഞാൻ ചെയ്യേണ്ടി വരുന്നു. സ്ത്രീക്ക് ചിത കൊളുത്തേണ്ടതാണ്, ഭർത്താവിന്റെ ചിത കൊളുത്താൻ സ്ത്രീ അർഹയാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ പുല്ലിംഗം എന്നാണ് ഗണീഷിന്റെ പുല്ലിംഗം തിരിച്ചുള്ള ചോദിക്കുന്നത് വളരെ വളരെ കില്ലിയം തോന്നുന്ന തരത്തിലുള്ള എല്ലാ താരം തെറ്റിദ്ധാരണകളും അദ്ദേഹം നോക്കുന്നുണ്ട്. സ്ത്രീ എപ്പോഴും പുരുഷന് സമവൃത്തിയാണ് അല്ലെങ്കിൽ പുരുഷനേക്കാൾ എബോവ് രീതിയില് നമ്മുടെ വേദങ്ങള് അല്ലാതെ നാലപ്പാട്ടുകാരാണ് പോലെ സ്വന്തം കണ്ടുപിടുത്തല്ല നമ്മുടെ വേദങ്ങളിൽ തീർച്ചയായിട്ടും പുരുഷൻ സ്ത്രീക്ക് ഒരു പടി താഴേണം എന്നുള്ള രീതിയിൽ, കാരണം സ്ത്രീയാണ് ഗർഭാവസ്ഥാനം എന്നുള്ള അല്ലെങ്കിൽ ഈ വംശ വർദ്ധന അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഇത് അതിന് അവളിലാണ് നിശ്ചിത്തമായിരിക്കുന്നത്, അവളാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്ത്രീ എന്നുള്ളത് ഉർവരത എന്നുള്ള പുരുഷൻ ഉണ്ടെങ്കിൽ പോലും ഉർവരത എന്നുള്ളതും ഗർഭമാത്രം എന്നുള്ളതും സ്ത്രീയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സ്ത്രീ അപ്പൊ ഈ ഒരു കാര്യം വേദത്തിനെ അംഗീകരിച്ചിട്ട് ഒരിക്കലും വേദം സ്ത്രീക്ക് നിഷിദ്ധമാണ് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നീക്കിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗാർഗിയുണ്ട് മൈത്രിയുണ്ട് ഇവരൊക്കെ വലിയ വലിയ അന്വേഷിക്കുന്നതാണ്. മറ്റേ സംസ്കൃതിയിലും ഇതുപോലൊരു അന്വേഷിക്കില്ല. അപ്പൊ നമ്മുടെ ഭാരതത്തിൽ മാത്രം ഇങ്ങനെയുള്ള പുരുഷനേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന മൈത്രിയും ഗാർഗിയും ഒക്കെ ഒക്കെ ഉള്ളത് അവരാണ് ചോദ്യങ്ങൾ ചോദിച്ചതും അവരാണ് ഈ സ്വത്വാന്വേഷണമെന്നോ അല്ലെങ്കിൽ സർക്കാരെന്നുള്ളതോ ആ മനുഷ്യ സ്ത്രീയുടെ പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല. അത് സ്ത്രീയും അതിൽ അർഹതപ്പെട്ടാണ്. ആ ഒരു കാര്യത്തിനെ മുഴുവൻ നമുക്ക് സസ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഏറ്റവും പോഷകകരമായിട്ടുള്ള ഒരു പ്രതിനിധാനം എന്നുള്ള നിലയ്ക്ക് ആശക്യാനം നമ്മൾ മുന്നറിയാം. അതുകൊണ്ട് ആശക്യാനം പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തുണ്ട്. അത്രയും അത്രയും ഗഹനമാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത് ഇത് തീർച്ചയായിട്ടും ഫിലോസോഫിക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഫിലോസോഫിക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവത്തിന്റെ കാര്യം അതിനപ്പുറം ഭാവങ്ങൾ പോലെയുള്ള വളരെ മികച്ച അന്നത്തെ കാലത്ത് ഇത്രയും മികച്ച ഒരു രചന അദ്ദേഹം കണ്ടെത്തിയിട്ട് ദർശനം ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ മുഴുവൻ മാറ്റിമറിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ ജീവിതത്തിനെ മുഴുവൻ എത്രയധികം സ്വാധീനിച്ചത് നാലപ്പാട്ടിന്റെ ഈ അനുഭവങ്ങളുള്ള എന്റെ ദൂർത്തണം. അതുകൊണ്ട് സാഹിത്യത്തിന്റെ അവസാനമാക്കായിട്ട് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇന്നിപ്പോ പാവങ്ങൾ വായിക്കാനായിട്ട് എത്ര മാത്രം നമുക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സാഹിത്യത്തിന് പുതിയ പുതിയ കാര്യങ്ങൾ പലതും വന്നു, മാത്രമല്ല വളരെ ക്ഷോഭകരമായിട്ടുള്ള സംഭവങ്ങൾ വന്നു. അതിനനുസരിച്ച് ആ സംഭവങ്ങൾ അനുസരിച്ചിട്ട് ലോ ആയത് മറ്റു കാര്യങ്ങളൊക്കെ വന്നു കൂടിയിട്ടോ പാവങ്ങളുടെ ഒരു പ്രസക്തി അന്നത്തെ കാലത്ത് അത് കണ്ടെടുത്തിട്ട് അതിന്റെ വൈകാരിക അല്ലെങ്കിൽ അതിന്റെ നൊബിലിറ്റി അതിന്റെ ശ്രേഷ്ഠത മനുഷ്യൻ എന്നുള്ളത് എന്താണ് മനുഷ്യൻ എന്തൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രകടികളെ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള രീതിയിലുള്ള സന്ദേശം മഹത്തായ സന്ദേശം കൊണ്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചു. അത് വൈകാരികമായിട്ടുള്ള ഫലം അതിന് ഇമോഷണൽ ബ്രെയിൻ സാഹിത്യത്തിന്റെ ഇമോഷണൽ ബ്രെയിൻ എത്രമാത്രം ഉയരത്തിലേക്ക് പോവാമെന്നുള്ളതിന് തന്റെ ഭാവങ്ങൾ നല്ല വിവർത്തനത്തിൽ കൊടുക്കും. ഇത് രണ്ടും രണ്ട് ഡിഫറൻ്റ് കൊണ്ടുപോയല്ല അപ്പൊ ഞാൻ എന്നുള്ളത് വേറൊരു ഭാഗത്തില് ഇത് പാവങ്ങൾ എന്നുള്ളതായി വളരെ ഇമോഷണലായിട്ടുള്ള ഒരു പ്ലേയിങ് കൂടിയാണ്. ഇത് രണ്ടും മനസ്സിലാതെ ഇത് രണ്ട് എങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ സ്ഥലങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളത് ഒന്നും കരുതുക. അതുകൊണ്ടാണ് അലപ്പെട്ടുള്ള ഒരു അങ്ങനെ അർഹയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ശരിക്കും അതിന് യോജിക്കുന്ന തരത്തിലൊരു പിൻഗാമി ഉണ്ടായി സംശയമുള്ള സെക്ഷനെ കുറിച്ചിട്ട് പലരും പറയാൻ മടിക്കുന്ന സെക്ഷനെ കുറിച്ചിട്ട് രതി സാമ്രാജ്യം എന്നുള്ള പേരില് അന്ന് അദ്ദേഹം എഴുതിയിരുന്നു. വയോളജിസ്റ്റിന്റെ സൈക്കോളജി ഓഫ് സെക്സ് എന്നതിനെ അധികരിച്ചാണുള്ളത് എങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തമായ ചില നിരീക്ഷണങ്ങളും സ്വന്തമായ അനുമാനങ്ങളും അത് അനുഭൂത്യാത്മകമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മനോദ്യാസമായാലും പ്രത്യേകം വരും അല്ലാതെ അനുമാനങ്ങളും എന്റെ സഹജമായിട്ടുള്ള ചില അറിവുകളും ഉൾച്ചേർത്തിട്ട് അദ്ദേഹം രതി സാമ്രാജ്യം എന്നുള്ള പുസ്തകം ഇന്നും ഇപ്പോ ഇന്ത്യ തോമസ് ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് ഈ രതി സാമ്രാജ്യം റഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഏറ്റവും പുതുതായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം വന്നിട്ടുണ്ട് കുറിച്ചിട്ട്.
അപ്പോഴും അദ്ദേഹത്തിന് നാലപ്പാട്ട് നാരായണ മേനോൻ അപ്രസക്തനാവുന്നില്ല, അല്ലെങ്കിൽ അത് അസംഗതനാവുന്നില്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആവാം. ഇങ്ങനെ മൂന്ന് മേഖലകൾ സ്ഥിതി, ഒരു ഭാഗത്ത് വൈകാരിക ഒരു ഭാഗത്ത് ദാർശനിക ഒരു ഭാഗത്ത്, ഈ മൂന്ന് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലരാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലരാതെ അദ്ദേഹം ഇത് കൊണ്ടും നടന്നിരുന്നു മലയാളികൾക്ക്. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഓരോന്നും വളരെ വളരെ കാലത്തിലേക്ക് കടന്നു പോകുന്ന തരത്തിലായിരുന്നു. ആ നമ്മുടെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ ഓർമ്മയില് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതിനെ കുറിച്ചുള്ള പറ്റിയാലോ, എങ്ങനെ ഈ പുസ്തകങ്ങൾ കൂടുതൽ, ഈ പുതിയൊരു തലമുറയാണ് വളർന്നു വരുന്നത്, ഒരുപാട് സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മറ്റു ചില ബിൽഡപ്പുകളോ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുന്ന തലമുറയ്ക്ക് ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത്, കംഫർം എന്നുള്ള നമ്മുടെ പൈതൃകം എന്താണ്, നമ്മുടെ പൈതൃകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്ന വൈകാര്യ ചിലപ്പോൾ നാലപ്പാട്ട് പാവങ്ങൾ വായിച്ചിട്ട് എത്രമാത്രം സാധിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷാജ്ഞാനം അതേസമയത്ത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ജനസാമ്രാജ്യം എന്നുള്ള രണ്ട് പുസ്തകങ്ങളും നിന്നിട്ട് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഏറ്റവും അധികം മാർഗ ദർശനമാവും എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ തോന്നുന്നത്. വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ ഇതിന്റെ ഉദ്ഘാടനം കാരണം ഏറ്റവും വെളിമയോട് കൂടിയിട്ട് ഞാനത് നിർവഹിച്ചതായിട്ട് പറയുന്നു. വളരെയധികം നന്ദി എല്ലാവർക്കും. ഓക്കെ.